നമസ്കാരം. നല്ല പെരും മഴയാണ് കേട്ടോ നാട്ടിൽ. വൈകുന്നേരമൊന്നും മഴയില്ലാത്ത ഒരു ദിവസമല്ലേ? മിക്കവാറും ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നനഞ്ഞിട്ടാ വരുന്നത്. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഓൺലൈൻ ജോബും വർക്ക് അറ്റ് ഹോമും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ എന്താണ് ബിസിനസ് അറ്റ് ഹോമിൻ്റെ പ്രസക്തി എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. മേക്ക് യുവർ പാഷൻ ആസ് യുവർ പ്രൊഫഷൻ, അതാണ് ബിസിനസ് അറ്റ് ഹോമിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ, അതിനെയാണ് നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ജോലിയാക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും അടുക്കൂല്ല, ജീവിതത്തിലുള്ള വരുമാനമായി മാറും. ടെയ്ലറിങ് ആൻഡ് ഓൾട്രേഷൻ ബിസിനസ് അറ്റ് ഹോം. ഇത് പറയുമ്പോൾ തന്നെ അറിയാം, ഓ ടെയ്ലറിങ് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു ബിസിനസ്സുകാരിയാണ്. പക്ഷേ ഓൾട്രേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യാത്തൊരു ബിസിനസ്സുകാരിയാണ്. ഓൾട്രേഷന് വേണ്ടി മാത്രം പല കടകളും റണ്ണിങ് ഉണ്ട്. ഈ ബോർഡ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ബോർഡാണ്. ഇവരുടെ ഹസ്ബൻഡ് ഒരു ബൊട്ടീക്ക് നടത്തുന്ന ആളാണ്. ഇവൾ അപ്പോൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഡ്രസ്സിൻ്റെ ഓൾട്രേഷൻസിനാണ്. അവൾ ഭയങ്കര എക്സ്പേർട്ട് ടൈലറൊന്നും അല്ല, പക്ഷേ ഡ്രസ്സിൻ്റെ ഓൾട്രേഷൻസ് ചെയ്യാൻ അത്യാവശ്യം ഒരു ടൈലറിങ് പറഞ്ഞ ആൾക്ക് പറ്റും എന്നാണ് ഈ കുട്ടി പറയണത്. ഓൾട്രേഷൻ ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് അവനവൻ്റെ ഡ്രസ്സിൽ തന്നെയാണ്. അതായത് നിങ്ങളുടെ വീട്ടിലിരുന്ന നൈറ്റിയിലോ മാക്സിയിലോ അല്ലെങ്കിൽ കുർത്തകളിലോ ഒക്കെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുക. അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് നമ്മൾ മെഷീൻ്റെ ഒരു കൺട്രോൾ നേടിയെടുക്കുക, സ്റ്റിച്ചിങ് പെർഫെക്റ്റാക്കി മാറ്റുക. അങ്ങനെയാണ് നമ്മൾ ഓൾട്രേഷൻ്റെ ബിഗിനിങ് തുടങ്ങേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നൈബേഴ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഡ്രസ്സിൽ ഓൾട്രേഷൻസ് ഉണ്ടെങ്കിൽ തനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അവർ ആദ്യം കുറച്ച് കുറച്ച് തന്ന് പിന്നെ നന്നായി നന്നായി വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സ് കൂടിക്കൂടി വരും. പിന്നെ ചെറിയൊരു ബോർഡ് വയ്ക്കാം, ചെറിയൊരു ചാർജ് ഈടാക്കി തുടങ്ങാം ഈ ഓൾട്രേഷനിൽ. പിന്നെ നിങ്ങൾ ഓൾട്രേഷൻ കോൺഫിഡൻസ് ഓൾട്രേഷൻ എന്ന വർക്കിൽ കോൺഫിഡൻ്റ് ആയിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബോർഡ് തന്നെ വയ്ക്കാം, അത്യാവശ്യം നല്ല ചാർജും ഈടാക്കാം. ഈ ഇൻഫർമേഷൻസൊക്കെ എനിക്ക് ഷെയർ ചെയ്തത് അസ്മ എന്നൊരു ഫ്രണ്ടാണ് കേട്ടോ. അവർക്കൊരു ബൊട്ടീക്കൊക്കെ ഉണ്ട് ഒറ്റപ്പാലത്ത്. അപ്പോൾ അവർ പറഞ്ഞ ഒരു നാല് പോയിൻറ്റ്സ് ഉണ്ട് ഒരു ചുരിദാറിൻ്റെ ഓൾട്രേഷൻസിൽ. അതെന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്ന് സ്റ്റിച്ച് അഴിക്കുക ചുരിദാറിൻ്റെ, ഓൾട്ര ചെയ്യാൻ കൊടുത്ത ചുരിദാറിൻ്റെ സ്റ്റിച്ച് അഴിക്കുക. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് അഴിച്ച ഭാഗം അയൺ ചെയ്യുക. മൂന്നാമത്തെ പോയിൻ്റ് ഈ സ്റ്റിച്ച് അഴിച്ച ശേഷം എന്തെങ്കിലും ഒരു എക്സസ് ബിറ്റ് ആ ചുരിദാറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കി വയ്ക്കുക. നാലാമതാണ് ഈ ഓൾട്ടർ ചെയ്യേണ്ട അളവിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ നാല് പോയിൻറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾട്രേഷൻ പഠിക്കാൻ. വീട്ടിലൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഇനി ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. അതായത് ഇതൊരു പർട്ടിക്കുലർ ടൈമിൽ പോയി തിരിച്ചു വരുന്നൊരു ജോലിയല്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണ് ആ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഫിക്സഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുക, ആ സമയത്തിനകം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുക. ബാക്കി ഒരു പർട്ടിക്കുലർ ടൈം ഈ ബിസിനസ്സിന് വേണ്ടി മെനക്കെടുക, ആ സമയം മാത്രം ബിസിനസ്സിന് വേണ്ടി മെനക്കെടുക. ബാക്കി സമയമൊന്നും ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നത്, ഈ ബിസിനസ്സിൻ്റെ പണി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം നോക്കാൻ നേരം ഉണ്ടാവില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്നാണ് ഈ ഇങ്ങനത്തെ ബിസിനസ് അറ്റ് ഹോം ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം. ബിസിനസ് അറ്റ് ഹോം ചെയ്യുന്ന ആൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില കാര്യങ്ങൾ എന്താണെന്നൊക്കെ വെച്ചാൽ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതായിരിക്കണം നിങ്ങളുടെ ബിസിനസ്. അല്ലാണ്ട് ആരെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യേണ്ട, ആരെങ്കിലും വീഡിയോ ഇട്ട് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ടൈലറിങ്ങിൽ, എന്നാൽ ഓൾട്രേഷൻ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ബിസിനസ്സിന് പോവുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതാണ് നിങ്ങളുടെ ബിസിനസ്സാക്കി മാറ്റേണ്ടതെന്നും സാരം. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ എന്തെങ്കിലും ചെയ്ത് വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ ആഗ്രഹത്തിന് പുറത്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരിക്കലും അടി പാടില്ല കേട്ടോ, അങ്ങനത് നമ്മുടെ സ്വന്തം റിസ്കിൽ തുടങ്ങുന്ന പരിപാടിയാണ്. ഇതിലും അടി പിടിച്ചാൽ ആ പണി പാടും. വീട്ടിലിരുന്ന് ചെയ്യാവുന്നൊരു ബിസിനസ് ഓപ്ഷൻ ആകുമ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു ജോലി നമുക്ക് ചെയ്യുകയും ചെയ്യാം, നമ്മുടെ വീട്ടിലെ കാര്യം നോക്കാം, ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യാം, നന്നായിട്ട് എൻഗേജ്ഡ് ആവുകയും ചെയ്യാം, വരുമാനവും ആവും. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനായിട്ട് വേണമെങ്കിൽ കണക്കാക്കിയെടുക്കാം. ഈ ടൈലറിങ്ങും ഓൾട്രേഷനും മാത്രമല്ല ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്നത്. ഈ ഫോട്ടോസ് മുഴുവൻ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബൊട്ടിക്കിൽ നിന്ന് എടുത്താണ് കേട്ടോ. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം കണ്ടതിന് നന്ദി, നമസ്കാരം.